നമസ്കാരം ലോകകപ്പ് വാർത്തകളിലേക്ക് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയോടെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറി തിരിച്ചുവരവിന്റെ പാതയിലുള്ള പാകിസ്ഥാന് ന്യൂസിലാൻഡിനെതിരെയുള്ള വിജയം വലിയൊരു ഇന്ധനം തന്നെയാണ് ഇന്ത്യക്കെതിരെ ചൂളിപ്പോയ പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെയും ഇതുവരെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ കിവികളെയും തുരത്തിയാണ് ആയിരത്തി ആവർത്തിക്കാൻ പ്രയാണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയോട് തോൽവി വഴങ്ങിയതോടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ ആരാധകർ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിന് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു പാക് ടീം മറുപടി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിക്കുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ തുടക്കത്തിൽ മോശം പ്രകടനം നടത്തിയ ശേഷമാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയത് ഇതൊരു വിദൂര സാധ്യത മാത്രമാണെന്ന് ക്രിക്കറ്റ് വിദഗ്ദ്ധർ പറയുമ്പോഴും പാകിസ്ഥാൻ ആരാധകർ പ്രതീക്ഷ കൈവിടുന്നില്ല തൊണ്ണൂറ്റി രണ്ടിൽ കിരീടം നേടിയ അതേ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ടീം ഇപ്പോഴെന്നാണ് ആരാധകരുടെ നിലപാട് അത് ന്യൂസിലാന്റിനെതിരെയുള്ള വിജയത്തോടെ ആരാധകർ വീണ്ടും അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോകകപ്പിൽ പാകിസ്ഥാന്റെ ആദ്യ ഏഴ് മത്സരങ്ങളിലെ ഫലങ്ങൾ ഒരേപോലെയാണ് ആദ്യ മത്സരം തോറ്റു രണ്ടാം മത്സരം ജയിച്ചു മൂന്നാം മത്സരം തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തിലും മഴ മൂലം ഉപേക്ഷിച്ചു തുടർന്നുള്ള രണ്ട് മത്സരങ്ങളും തോറ്റു തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആറാം മത്സരവും ഏഴാം മത്സരവും ജയിച്ചു മത്സര ഫലങ്ങളിലെ ഈ സാമ്യതയാണ് പാക് ആരാധകർക്ക് ആവേശം പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മോശം പ്രകടനത്തോടെ തുടങ്ങിയ പാകിസ്ഥാൻ സെമിയിൽ ന്യൂസിലൻഡിനെ ഫൈനലിൽ എത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം കിവികൾക്കെതിരെ ആധികാരിക ജയം നേടുക കൂടി ചെയ്തു ബാബർ അസമിന്റെ സെഞ്ചുറി കരുത്തിലാണ് ന്യൂസിലൻഡിനെതിരെ പാകിസ്ഥാന് ആറു വിക്കറ്റ് ജയം നേടിയത് ന്യൂസിലൻഡിനെതിരെ കണിഷ തയാർന്ന ബൌളിംഗ് മികവാണ് പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ പുറത്തെടുത്തത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലൻഡിനെ പാക് ബോളർമാർ ആറു വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എന്ന സ്കോറിലേക്ക് എറിഞ്ഞൊതുക്കുകയായിരുന്നു ആറാം വിക്കറ്റിൽ ജിമ്മി നിഷാം കോളിൻറ്റി ഗ്രാൻഡ് ഹോം എന്നിവർ ചേർന്ന സെഞ്ചുറി കൂട്ടുകെട്ടാണ് ന്യൂസിലൻഡിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് റൺസ് തിനിടെ ന്യൂസിലൻഡിന്റെ നാല് വിക്കറ്റുകൾ പാകിസ്ഥാൻ വീഴ്ത്തി അഞ്ച് റൺസിൽ നിൽക്കെ മാർട്ടിൻ ഗപ്റ്റിലിനെ വീഴ്ത്തി മുഹമ്മദ് ആമിറാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ഷാഹിൻ അഫ്രീദി ന്യൂസിലൻഡ് മധ്യനിരയെ തകർത്തുവിട്ടു എന്നാൽ ജിമ്മി നീഷം കോളിൻ്റി ഗ്രാൻഡ് ഹോം കൂട്ടുകെട്ട് ന്യൂസിലൻഡിനു രക്ഷയായി ഇരുവരും ചേർന്ന് ന്യൂസിലൻഡ് സ്കോർ ഇരുന്നൂറ് കടത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഗ്രാൻഡ് ഹോം റൺഔട്ട് ആവുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് ആമിർ ഷതാബ് ഖാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ന്യൂസിലൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം നാല് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ പാകിസ്ഥാൻ മറികടന്നു നൂറ്റി ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് നൂറ്റിയൊന്ന് റൺസ് എടുത്ത് ബാബർ അസം പുറത്താകാതെ നിന്നു നൂറ്റി ഇരുപത്തിനാല് പന്തുകളിൽ നിന്നുമാണ് ഏകദിനത്തിലെ ിയും ലോകകപ്പിലെ ആദ്യ സെഞ്ചുറിയും താരം പൂർത്തിയാക്കിയത് ഏകദിന ക്രിക്കറ്റിലെ മൂവായിരം റൺസ് എന്ന നേട്ടവും ബാബർ അസം ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ പൂർത്തിയാക്കി ഹാരസ് സുഹായൽ അർദ്ധ സെഞ്ചുറി നേടി ഓപ്പണർമാരായ ഇമാമുൽ ഹഖ് സമാൻ മുഹമ്മദ് ഹഫീസ് ഹാരസ് സുഹായൽ എന്നിവരാണ് പാകിസ്ഥാൻ നിരയിൽ നിന്നും പുറത്തായത് ന്യൂസിലന്റിനായി ട്രെൻ ബൗൾട്ട് ലോക്കീഫർ ഫർഗൂസൺ കെയ്ൻ വില്യംസൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി ജയത്തോടെ ഏഴു പോയിന്റുമായി പാകിസ്ഥാൻ പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു ഷാഹിൻ അഫ്രീദിയുടെ തകർപ്പൻ ബോളിംഗിന്റെ പിൻബലത്തിലാണ് പാകിസ്ഥാൻ കരുത്തരായ കിവീസിനെ പിടിച്ചുകെട്ടിയത് ഓപ്പണർ കോളിൻ മൺറോ റോസ് ടെയ്ലർ ടോം ലാതം എന്നിവരുടെ വിക്കറ്റുകളാണ് അഫ്രീദി വീഴ്ത്തിയത് പത്ത് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം വിട്ടു നൽകിയാണ് അഫ്രീദിയുടെ വിക്കറ്റ് നേട്ടം മിച്ചൽ സാൻനർ അഞ്ച് റൺസുമായി നിഷമിനൊപ്പം കിവീസ് നിരയിൽ പുറത്താകാതെ നിന്നു